എടാ വിജയ, നമുക്കെന്തായി ബുദ്ധി നേരത്തെ തോന്നാത്തത്? ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ദുബായ് പറദീസകളുടെ നാടാണ്. ചന്ദ്രൻ അസ്തമിക്കാത്ത വർണ്ണക്കാഴ്ചകളുടെ പറദീസ്. കരകാണാത്ത കടലിനു മീതെ കൈനിറയെ പൊന്നു തേടി വരുന്നവൻ്റെ ഭൂമി. ഇന്ന് ഞാനുമുണ്ട്, എൻ്റെ കസിൻ അനൂപുമുണ്ട്. ഞങ്ങൾ ദുബായിൽ നിന്ന് ഫുജൈറയിലേക്ക് ഒരു ചെറിയ യാത്ര പോവുകയാണ്, അവൻ്റെ സുഹൃത്തുക്കളെ സന്ദർശിക്കാൻ. അവനിത് ഇടയ്ക്കിടെയുള്ള യാത്രയാണെങ്കിലും എനിക്കിത് പുതുമയുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ദുബായിൽ നിന്ന് ഫുജൈറയിലേക്ക് പോകുന്നത്. ഞാൻ കാണാത്ത കാഴ്ചകളാണ് എൻ്റെ ക്യാമറയ്ക്ക് മുന്നിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്, എൻ്റെ ആദ്യത്തെ യാത്രാനുഭവങ്ങളിലൂടെ. പെട്രോൾ അടിക്കാനായി ഒരു പമ്പിനകത്തേക്ക് കയറി. ഇതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ATM ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പിന്നെ ബർഗറിൻ്റെയും പിസയുടെയൊക്കെ ഷോപ്പുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു കട്ടൻ ചായയൊക്കെ കഴിച്ചാണ് ഇവിടുന്ന് ഇറങ്ങിയത്. വളരെ ക്ലീനായിരുന്നു, പിന്നെ നീറ്റായിരുന്നു എല്ലാം. നമ്മുടെ നാട്ടിലെ പോലത്തെ ഡ്രൈവിംഗ് അല്ലാത്തതുകൊണ്ടും അവനൊരു ഒന്നൊന്നര പിടുത്തം പിടിച്ചതുകൊണ്ടും ഒരു മണിക്കൂറിനും കുറച്ച് മിനിറ്റുകളും കൊണ്ട് ഞങ്ങൾ ഫുജൈറയിലെത്തി. ഇവിടെ എത്തിയപ്പോഴാണ് ഇവർ ഫുഡൊക്കെ തയ്യാറാക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ശരിക്കും തെട്ടുപൊട്ടിപ്പോയിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു സൗഹൃദവും അവരുടെ ഈ പ്രവാസികളുടെ ഒരു പ്രത്യേകതരം ജീവിതമൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാടിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇഷ്ടം തോന്നുന്നത്. വേറൊന്നും കൊണ്ടല്ല, നാടിനെ മിസ് ചെയ്യുന്നത് ഇവരോട് സംസാരിക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ഫീല് നമ്മളിലേക്ക് വരിക. മലയാളത്തിലെ പഴയ പാട്ടുകളൊക്കെ FM-ൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ കരുതും പ്രവാസികൾ ഇവിടെ വന്നിട്ട് സുഖജീവിതം നയിക്കുകയാണെന്ന്. കഠിനമുള്ള ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ റൂമിൽ വന്നാൽ കുക്കിങ്ങും, ആകെ കിട്ടുന്ന ഒരു ദിവസം ലീവ് അത് ഉറക്കായിരിക്കും ശരിക്കും പറഞ്ഞാൽ.
ഇവിടെയുള്ള അധികം പ്രവാസികളോടും എത്ര പേര് ബുർജ് ഖലീഫ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ച് നമ്മൾ ചോദിച്ചു നോക്കിയാൽ പോയിട്ടില്ലടോ എന്ന് ഉത്തരം തന്നെ പറയുന്നവരായിരിക്കും അധികവും. എപ്പോഴെങ്കിലും ഒരു ലീവ് കിട്ടുകയാണെങ്കിൽ രണ്ടെണ്ണൊക്കെ അടിച്ച് ആകാശത്തേക്ക് നോക്കി പാട്ട് പാടാനായിരിക്കും ഇവരിൽ അധികം പേർക്ക് ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഉറങ്ങുകയാണ്. നാളെ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ പകൽ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ എന്താ, നാളെ കാണാം അല്ലേ? എല്ലാവർക്കും ഗുഡ് നൈറ്റ്.